ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളൊരു ഫുഡ് റിവ്യൂ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ പിസ ഒഴിച്ച് ബാക്കി കാണുന്ന എല്ലാ സംഭവങ്ങൾക്കും 100 രൂപ താഴെയാണ്. പിസ മാത്രം 150 rupees ആണ്. ഞാൻ ഒരു ഷോർട്സ് ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫുഡ് റിവ്യൂയിലോട്ട് കിടക്കാം. ഓക്കെ, ഈ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്താ, രൂപ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഒരു 29 രൂപ 60 paisa. ഇത് ആ രൂപയ്ക്ക് വേർത്താണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയത് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതിന് പല കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ, പിങ്ക്, യെല്ലോ. അപ്പോൾ എനിക്ക് ഈ വൈറ്റ് ഇത് ഇഷ്ടമായപ്പോൾ ഞാൻ അങ്ങ് മേടിച്ചതാണ്. ഇത് ഒരു പ്രത്യേക ടൈപ്പ്, ഒരു ഭംഗിയിലിരിക്കുന്നു അല്ലേ ഈ പ്രോഡക്റ്റ്. നല്ല രസമുണ്ട്, അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന മേക്കിംഗ് രീതി തന്നെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഇതിന് നല്ല മധുരമുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുരമായിരിക്കും. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ കുറച്ച് മധുരം കഴിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ആണ്. പിന്നെ ഒരു വാനില എസൻസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, വാനിലയുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയാൽ വാനില എസൻസും ആഡ് ചെയ്തിട്ടുണ്ട് ഇവരിതിൽ. അതുകൊണ്ട് ഇങ്ങനെ വളരെ ക്രിസ്പിയാണ്, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു പ്രത്യേക ടെക്സ്ചറാണ് ഇതിൽ. അപ്പോൾ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാനെടുത്ത പ്രോഡക്റ്റ് ഒരു ചിക്കൻ സ്പ്രെഡ് സാൻഡ്വിച്ചാണ്. ഇതൊരു 65 rupees ഒരു സാൻഡ്വിച്ചാണ്. അപ്പം നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാൻഡ്വിച്ച് തന്നെയാണിത്. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി, അങ്ങനെ ഞാനെടുത്തതാണ്. ഫ്രഷാണ്, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്ന് നമുക്ക് പറയാം. ഞാൻ അത് തുറന്ന് നോക്കിയപ്പം അകത്ത് ഭയങ്കര ഫില്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഫില്ലിങ്സ് അല്ലെങ്കിൽ മയണൈസ് അങ്ങനെ ഇല്ല. ലെയർ എന്ന് പറഞ്ഞാൽ ഒരു 4 layer ബ്രെഡിൻ്റെ ഒരു രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഹാഫ് സൈസിൽ ഒരു സാൻഡ്വിച്ചിൻ്റെ, സാധാ ഒരു സാൻഡ്വിച്ചിൻ്റെ സൈസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ബ്രെഡ് നല്ല ഫ്ലഫി ആയിട്ടായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് തന്നെ ഫ്രഷ് ആണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇത് കഴിച്ചു നോക്കിയപ്പം ഒരു ഭയങ്കര സൂപ്പർ സാൻഡ്വിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് റേറ്റിങ്ങേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ സാൻഡ്വിച്ചിന്. ബട്ട് നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമാകും. അല്ല, നമ്മൾ ചുമ്മാ ഒന്ന് പോയിട്ട് ഒരു സാധനം എടുത്ത് നോക്കാം ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റി എന്ന് തോന്നില്ല. ചിക്കൻ കുറവായിരുന്നു ഇതിൽ. ഈ പ്രോഡക്റ്റ് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ്. ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ നടന്നു പോയപ്പോൾ തന്നെ ഞാൻ വേഗം എടുത്തൊരു പ്രോഡക്റ്റാണ്. ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല. ഇതിൻ്റെ ഗ്ലേസിങ്ങും ആ ഒരു പാക്കിംഗ് രീതിയൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മേടിച്ചത്. ഇത് ഓപ്പൺ ചെയ്തപ്പം ഇതിൽ നിന്ന് വരുന്ന സ്മെൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരു ഫ്ലഫി ആയിട്ടുള്ള ബ്രെഡും ഒരു സ്ട്രോബെറി ജാമും എല്ലാം കൂടി. ഇതിൻ്റെ അകത്ത് സ്ട്രോബെറി ഫില്ലിംഗ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പുറത്ത് സ്ട്രോബെറിയുടെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് സൂം ചെയ്ത് ഒന്നെടുത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ട്, അകത്ത് എങ്ങനെയുണ്ട്. പുറമേ നിന്ന് നല്ല ഗ്ലേസിങ് ആണ്. നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ അവരെനിക്ക് തോന്നുന്നു ബട്ടറാണോ ഹണിയാണോ എന്താണ് അവർ ഗ്ലേസിങ്ങിന് വേണ്ടി ചെയ്തേക്കുന്നതെന്ന് അറിയില്ല. ഓപ്പൺ ചെയ്തപ്പോൾ അകത്ത് ബ്രെഡ് തന്നെയാണ്, ബട്ട് അകത്ത് ചെറുതായിട്ട് സ്ട്രോബെറീസ് ഉണ്ട്. ഇതാ കണ്ട, ചെറുതായിട്ട് ആ റെഡ് കളറിൽ സ്ട്രോബെറീസ് ഇരിപ്പുണ്ട്. ഇത് എങ്ങനെ കഴിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അതായത് ചുമ്മാ കഴിച്ചാൽ മതിയോ അതോ എന്തെങ്കിലും കൂടെ കഴിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അമേസിങ്, 99 rupees ഇത് വേർത്താണ്. ഞാൻ, എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എന്ത് ഇതുപോലത്തെ ബണ്ണല് കാര്യങ്ങൾ കിട്ടിയാലും ചായയിലൊക്കെ മുക്കി കഴിക്കുന്നു. അപ്പോൾ ഞാൻ ചായയിൽ മുക്കി കഴിച്ചപ്പം അമേസിങ് ആയിരുന്നു ടേസ്റ്റ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ, 99 rupees വേർത്താണിത്. ഈ പ്രോഡക്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ക്യൂട്ട് പാക്കിംഗ് കണ്ടിട്ട് എടുത്തതാണ്. ഇതൊരു റോൾ ടൈപ്പ് പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ടേസ്റ്റ് തന്നെയുള്ള ഒരു ടൈപ്പ് റോളാണിത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ക്യൂട്ട്, നമുക്കൊരു ചെറിയ കുട്ടി സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, വളരെ കുഞ്ഞു സ്നാക്ക്. പക്ഷേ ഇതിൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോക്ലേറ്റി ടേസ്റ്റ് ഒന്നുമല്ല, അത്യാവശ്യം ചോക്ലേറ്റ്.
നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. ഈ പ്രൊഡക്റ്റും ഞാൻ ഇതുവരെ മേടിക്കാത്തൊരു പ്രൊഡക്റ്റാണ്. നിങ്ങളിൽ പലരും മേടിച്ച് കാണും ഓൾറെഡി. ഇതൊരു ബ്രെഡ് ടൈപ്പിലുള്ളൊരു പ്രോഡക്റ്റാണ്, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, എങ്ങനത്തെ ടൈപ്പ് ബ്രെഡാണെന്ന്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഒരു മിൽക്കി ബ്രെഡിൻ്റെ ഒരു അങ്ങനത്തെ ഒരു, അതായത് ഒരു മിൽക്കിൻ്റെ ടേസ്റ്റും കൂടി ഈ ബ്രെഡിലുണ്ട്. അത് ഭയങ്കര ഒരു യമ്മി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നല്ലൊരു ബ്രെഡാണ്. നിങ്ങൾക്ക് വൈകുന്നേരം എന്താ ജാം തേച്ചിട്ടാണെങ്കിൽ കറി എന്തിൻ്റെങ്കിലും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ബ്രെഡ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും, മുതിർന്നവർക്കും ഇഷ്ടമാകും കേട്ടോ. ഇത് പ്രത്യേക ടൈപ്പ് ബ്രെഡാണ്, വളരെ ഫ്ലഫി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ബ്രെഡ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ, തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഫ്ലഫിയാണ് സ്മെല്ല് വരുന്നത്. ഇതിൽ നിന്ന് നല്ല ബ്രെഡ് ബേക്ക് ചെയ്തതിൻ്റെ ഒരു മണവും ഒരു മിൽക്കിൻ്റെ മണവും ഒക്കെ വരും. വളരെ മൈൽഡ് മധുരമേ ഉള്ളൂ, അധികം മധുരമില്ല. അപ്പം അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബ്രെഡാണിത്. ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പിസ്സ കൂടി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇൻസ്റ്റൻറ്റ് വെജ് പിസ്സ എടുത്തത്. ഇത് 150 rupees ഒരു പിസ്സയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, കണ്ടാൽ അത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ചീസിയാണ്, നിങ്ങൾക്ക് പാനിലോ ഓവനിലോ വെച്ചത് ചൂടാക്കി എടുക്കാം. പക്ഷേ ഇതിൽ സോൾട്ട് വളരെ കുറവായിരുന്നു. ട്രൈ ചെയ്ത് വേണമെങ്കിൽ നോക്കാമെന്ന് ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ ഞാൻ എടുത്ത പിസ്സയിൽ ഉപ്പ് കുറവായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറേ തവണ മേടിച്ച ഒരു ചോക്ലേറ്റ് ഡോണറ്റാണ്. ഇത് ഞാൻ കുറേ വർഷമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇഷ്ടമുള്ളൊരു ഡോണറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ചോക്ലേറ്റ് പേഴ്സണലി ഇഷ്ടമാണ്, ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാകും. കുട്ടികൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഏത് ഫ്ലേവറാണെങ്കിലും ഇഷ്ടമാകുമല്ലോ കുട്ടികൾക്ക്. പക്ഷെ മുതിർന്നവർക്കാണെങ്കിൽ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഡോണറ്റ് ഇഷ്ടമാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഇത് 89 rupees ആണ്, 4 pieces ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് മൊത്തം 4 പേരുള്ള ഒരു ഫാമിലിയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാം. ഒരാൾക്ക് 1 തന്നെ ഇനഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര സ്വീറ്റൊന്നും അല്ല ഇത്. നിങ്ങൾക്ക് നോർമലി ഒരു ഡോണറ്റ് കഴിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ കഴിക്കാം. ഫ്ലഫിയാണ്, എപ്പോഴും ഫ്രഷ് ആയിട്ടാണ് അവർ ഡോണറ്റ് കൊടുക്കാറുള്ളൂ. ഞാൻ പിന്നെയും റീപർച്ചേസ് ചെയ്യാറുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 89 rupees എന്നൊക്കെ പറഞ്ഞാൽ ഇത് വർത്ത് തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ, നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനലിലോട്ട് പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.